മാറ്റങ്ങളും ഇതുമില്ലാതെ നേരെ നാട്ടുരുചി. ഫുഡ്യൂബിൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. ഒരു ചെറിയ ഇടവേള അതിനുശേഷം ഇതാ പുതിയൊരു വിധിഭവമായിട്ട് അത്ര പുതുമയില്ലെങ്കിലും ഫോർട്ട് കൊച്ചിക്കാരുടെ കൊച്ചി സ്റ്റൈൽ തിരുതക്കറിയാണ് ഈ ആഴ്ച ഫുഡ്യൂബിൻ്റെ രുചി. കഴിഞ്ഞ കുറേ നാളുകളായി കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച കേരള രാഷ്ട്രീയത്തിൽ മുഴങ്ങിക്കേട്ട ഒരു മീനിൻ്റെ പേരാണ് തിരുത. എന്താണ് തിരുത? തിരുത മീനിന് ഇത്രയധികം പ്രാധാന്യം കേരള സംസ്ഥാനത്ത് കൈവരിക്കുവാൻ കാരണം എന്താണ്? ഈ വക അന്വേഷണമൊക്കെയും എന്നെ കൊണ്ടെത്തിച്ചത് ഫോർട്ട് കൊച്ചിയിലെ തിരുത മീനിൻ്റെ അടുത്തേക്കാണ്. ഇതാണ് തിരുത മീൻ. അതായത് കൊച്ചിയിലെ കായലുകളിൽ, കൊച്ചിയിലെ ശുദ്ധജല തടാകങ്ങളിലും ഓരോ ജലങ്ങളിലുമൊക്കെയും സമൃദ്ധമായി കണ്ടുവരുന്ന ശുദ്ധജല മത്സ്യമാണ് തിരുത എന്ന് പറയുന്നത്. വളരെ രുചിസമൃദ്ധമായ മീനാണ് തിരുത. കണമ്പ് പോലെയും ഒക്കെ നല്ലൊരു രുചി, നല്ല കറികളിലാണെങ്കിലും വറുക്കുമ്പോഴൊക്കെയാണെങ്കിലും നല്ലൊരു രുചി ആ ഒരു വിഭവത്തിന് കാഴ്ചവെക്കുവാൻ തിരുത മത്സ്യത്തിന് സാധിക്കും. അതൊക്കെ കൊണ്ട് തന്നെയാണ് തിരുത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പോലും വളരെയധികം പ്രാധാന്യമുള്ള ഒരു മത്സ്യമായി അടുത്ത കാലത്ത് അറിയപ്പെട്ടു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചത്. ഇതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക്, ഇതിൻ്റെ രുചികളിലേക്ക്, അതിനോടൊപ്പം കൊച്ചിക്കാർക്ക് പ്രിയപ്പെട്ട തിരുത മീൻ കറി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെയും അന്വേഷിച്ചുകൊണ്ട് എൻ്റെ അന്വേഷണം എത്തിയത് ഫോർട്ട് കൊച്ചിയിലെ അൽഫോൻസ് ചേട്ടൻ്റെ അടുത്തേക്കാണ്. അദ്ദേഹമാണ് തിരുതയുടെ കഥകളും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. അതിനോടൊപ്പം തന്നെ ഒരു മീൻ കറി വളരെ സിമ്പിളായിട്ട്, ലളിതമായിട്ട് വീടുകളിൽ ചെയ്യാൻ കഴിയുന്ന തിരുത മീൻ കറിയാണ് ഫുഡ്യൂബ് ഇന്ന് ഞാനും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. തിരുത മത്സ്യം എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ്. വിലയിൽ അല്പം മുൻപാണ്, കാരണം ഇതിൻ്റെ ലഭ്യതക്കുറവ്, അതേപോലെ തന്നെ മാംസത്തിൻ്റെ ഗുണമേന്മയും രുചിയുമുള്ള മേന്മ ഒക്കെയും തിരുത മത്സ്യത്തിനെ ഇന്ന് മീൻ പ്രേമികളുടെ ഒരു ഇഷ്ട മത്സ്യമാക്കി മാറ്റിയിരിക്കുന്നു. ഞാൻ ഈ വിഭവത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത് അരക്കിലോ തിരുത മത്സ്യമാണ്. ഇത് ഒരെണ്ണം അരക്കിലോ, ഏകദേശം അരക്കിലോ തൂക്കമുള്ളതാണ്. ഇതിനെ നല്ല ഭംഗിയായിട്ട് ചെതുമ്പലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. കറിക്കട്ട് കറിക്ക് വേണ്ടുന്ന രീതിയിൽ നമ്മൾ ചെറുതായിട്ട് ഒന്ന് മുറിച്ചെടുത്ത് നല്ല ഭംഗിയായിട്ട് കഴുകി, ഓക്കെ, നമുക്ക് ഇത് കഴുകി ഇത്തിരി ഉപ്പും സ്വല്പം നാരങ്ങ നീരിക്ക ഒക്കെ പിഴിഞ്ഞൊഴിച്ച് കഴുകിയാൽ ഇതിൻ്റെ ആ ഒരു മണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് നേരം റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാം. പുറത്ത് വെക്കേണ്ടെന്ന കാര്യമല്ല, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒക്കെ തന്നെയാണ്. നമുക്കിതിലേക്ക് ആവശ്യമായ മറ്റു ചേരുവകൾ എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല. നമ്മൾ കുറച്ച് ചുമന്നുള്ളി വേണം. ഏകദേശം ഒരു 50 ഗ്രാം ചുമന്നുള്ളി ഞാൻ എടുത്തിരിക്കുന്നു. ചുമന്നുള്ളി നല്ല ഭംഗിയ നല്ല രീതിയിൽ തൊലി കളഞ്ഞ് അത് നമ്മൾക്കൊന്ന് അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമ്മൾക്കൊരു 3 പച്ചമുളക് കീറിയെടുക്കണം. ഒരു 1-2 കറിവേപ്പില ആവശ്യമാണ്. സാധാരണ മീൻകറികൾക്കൊക്കെ ഉള്ളതുപോലെ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും അങ്ങനെ അത്ര വലിയ ഒന്നും തന്നെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല. കാരണം വളരെ എളുപ്പത്തിൽ, നിസ്സാരമായ രീതിയിൽ, എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രീതിയിലാണ് ഈ മീൻകറി, കൊച്ചിക്കാരുടെ മീൻകറി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഫ്രൈയിങ് പാൻ അല്ലെങ്കിൽ ഒരു മീൻ ചട്ടിയോ അടുപ്പിൽ ചൂടാക്കുന്നു. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. 1 ടീസ്പൂൺ കടുക് ഇട്ട് താളിക്കുന്നു. അതിലേക്ക് 3 പച്ചമുളകും 1-2 ചുമന്ന മുളകും കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നു. കറിവേപ്പില 1 കറിവേപ്പിലയുടെ 2 1-2 കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്ത് ഫ്രൈ ചെയ്യുന്നു. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി 50 ഗ്രാം ചുവന്നുള്ളിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ചുവന്നുള്ളി നല്ല ചെറു തീയിൽ നല്ല ഗോൾഡൻ ഫ്രൈഡ് കളറാകുന്നത് വരെ, അല്ലെങ്കിൽ ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് ഇത് ഒന്ന് വഴറ്റി കൊടുക്കണം. മീൻകറി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ടിപ്പാണ്, ആദ്യം നിങ്ങൾ ഈ കടുകും കറിവേപ്പിലയും മുളകും ഒക്കെ താളിച്ച് ചുവന്നുള്ളിയോ അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്ന കറിയാണെങ്കിൽ ഇത് നല്ല ഭംഗിയ നല്ല രീതിയിൽ വറുത്ത് എടുക്കണം. ഏകദേശം നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഇത് വറക്കുവാൻ ശ്രദ്ധിക്കണം. എങ്കിൽ തന്നെ എങ്കിലേ മീൻ കറിക്ക് അതിൻ്റേതായ ഒരു ഗുണവും മണവും ഒക്കെ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ചുവന്നുള്ളിയും ഇതെല്ലാം നല്ല രീതിയിൽ നമ്മൾ ഫ്രൈയിങ് പാനിൽ നന്നായിട്ട് മുരിഞ്ഞെടുക്കുകയാണ്. ഏകദേശം ഇതിപ്പോൾ ഒരു ബ്രൗൺ നിറമായി വരുന്നു. ആ സമയം വരെ നമ്മൾ തിരുതയുടെ കാര്യങ്ങളൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ, തിരുത, ഇംഗ്ലീഷ് നാമം തിരുതയുടെ ഗ്രേ മുള്ളറ്റ് എന്നും ഫ്ലാറ്റ് ഹെഡ് മുള്ളറ്റ് എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ ഇതിനെ അറിയപ്പെടുന്നത്. ശുദ്ധജല തടാകങ്ങളിലും ഓരോ ജലങ്ങളിലുമൊക്കെയും സുലഭമായിട്ട് കണ്ടുവരുന്നു. അല്പസ്വല്പം നെയ്യും അല്പം മുട്ടയൊക്കെ ഉള്ള പരുവമാണെങ്കിൽ തിരുത ഏറ്റവും രുചികരമാണ്. തിരുതക്കറി ഉണ്ടെങ്കിൽ
രണ്ട് പറ്റി ചോറ് കൂടുതൽ ഉണ്ടാകുമെന്ന് പോട്ട് വെച്ചിക്കാറ് നമ്മൾ പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല നല്ല രീതിയിൽ ചുമന്നുള്ളിയും ബ്രൗണായി ലൈൻ ബ്രൗണായി കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉലുവയുടെ പൊടിയാണ്. ഇനി നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കാം. എരിവ് വലുപ്പം ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ 3 സ്പൂണും കാശ്മീരി മുളക് പൊടി ചേർത്തിരിക്കുന്നത്. ഈ മസാലകൾ, ഈ 3 മസാലകളും ചേർത്ത് നല്ല രീതിയിൽ വറുത്തെടുക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ വളരെ കുറച്ച് വയ്ക്കുക, മസാല കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ അവസരത്തിൽ ഞാൻ ചേർക്കുന്നത് നമ്മുടെ പുളി, കുടംപുളി ഇട്ട് വെച്ചിരുന്ന വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മസാല കരിയാതെ ഇനി നമുക്ക് ആ കുടംപുളിയും ഇട്ട് കൊടുക്കാം. ഒരു 3 പീസ് കുടംപുളി, വെള്ളത്തിൽ കുതിർത്ത കുടംപുളി ഇതിലേക്ക് ചേർക്കുകയാണ്. കുടംപുളി നമുക്കെല്ലാവർക്കും അറിയാം, മധ്യ തിരുവിതാംകൂറിലും തെക്കൻ തിരുവിതാംകൂറിലൊക്കെയും മീൻപുളി എന്നറിയപ്പെടുന്ന കുടംപുളി നമ്മുടെ ഫിഷ് മീൻ കറികൾക്കൊക്കെ പ്രത്യേക രുചിയും മണവും ഒരു സ്മോക്ക് ഫ്ലേവറുമൊക്കെയും പ്രദാനം ചെയ്യുന്നു. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുകയാണ്. മസാലയെല്ലാം, മസാലപ്പൊടികളുടെ പച്ചപ്പ് മാറുവാനും ഒക്കെയുമായിട്ട് ആ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുന്നു. ഇനിയാണ് നമുക്ക് എന്തിനും വേണ്ടുന്ന ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കറിയാം ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, ആവശ്യക്കാർക്ക് ആവശ്യമുള്ളതുപോലെ ഉപയോഗിക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, കുറച്ച് ഉപ്പ്, ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക ശ്രദ്ധിക്കുകയാണ്. എപ്പോഴൊക്കെയും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകിച്ച് ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുവാനും അതിനാവശ്യമുള്ളത് ഉപയോഗിക്കുവാനും ഞാൻ ഉറപ്പിക്കുന്നു. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ തിരുതമീൻ, മുള്ളറ്റ് എന്ന് പറയപ്പെടുന്ന തിരുതമീൻ, ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. തിരുതമീൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് വല്ലാണ്ട് ഇളക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യരുത്. മീൻ തിരുതമീൻ്റെ ഒക്കെ പ്രത്യേകം അറിയാമല്ലോ, വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള മീനാണ്, പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മീനൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഗ്രേവിയും അതുമായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഞാനതൊരു അടപ്പ് കൊണ്ട് അടച്ച് വെച്ച് കുറച്ച് നേരം ചെറിയ തീയിലൊന്ന് വേവിക്കുകയാണ്. ഒന്ന് നമുക്ക് കാണുന്നുണ്ട് ചെറിയ തീയിലത് സിമ്മർ ചെയ്യുന്നുണ്ട്, വേവുന്നുണ്ട്. മീനെപ്പോഴും അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണവും മണമൊക്കെ മാക്സിമം നഷ്ടപ്പെടാതെ കരുതി. ഇപ്പോൾ ഏകദേശം ആ ചാറൊക്കെ ഒന്ന് കുറുകുന്ന ഈ സമയത്ത് ഞാൻ ഏകദേശം ഒരു കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ, ഏറ്റവും തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൊച്ചിക്കാരുടെ മീൻ കറിക്കുള്ള പ്രത്യേകത, മുളകും ഈ തേങ്ങാപ്പാലും എല്ലാം ചേർന്നൊരു മിശ്രിതം, അത്യാവശ്യം എരിയും തേങ്ങാപ്പാലിൻ്റെ മധുരമൊക്കെ ചേരുന്ന നല്ലൊരു മീൻ കറിയാണ് കൊച്ചിക്കാരുടെ മീൻ കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ മറന്നുപോയതല്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിനകം ഈ ഒരു രുചിക്കൂട്ടിൽ എനിക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ ആവശ്യവുമില്ല, കാരണം അതൊന്നുമില്ലാതെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മീൻ വിഭവമാണ് കൊച്ചിക്കാരുടെ തിരുത മീൻ കറി. ഏകദേശം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇനി ഇത് ഒരു കടുക് വറക്കാം. കടുക് വറക്കുമ്പോൾ അല്പം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1 തണ്ട് കറിവേപ്പില, ഇതൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചുമന്നുള്ളി അരിഞ്ഞത് ഇട്ട് നല്ല ഭംഗിയായ നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുകയാണ്. കടുക് വറക്കുന്നത് എപ്പോഴും നമ്മുടെ കറികൾക്ക് ഒരു പ്രത്യേക ഗുണവും മണവും ഒക്കെ കിട്ടും. പണ്ട് കാലത്ത് ഞാൻ ഇന്ന് ഓർക്കുന്നു, പണ്ട് സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ റോഡിൽ നടക്കുമ്പോൾ ഉച്ച സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരുവശത്തുള്ള വീടുകളിൽ നിന്ന് ഉയർന്നു വരുന്ന കടുക് വറക്കുന്നതിൻ്റെ മണം നമുക്കറിയാം. അവിടെ മീൻ കറിയാണോ എന്താണ് തയ്യാറാക്കുന്നതെന്ന് ആ മണമൊക്കെ നമ്മളെ ടെംപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് വന്ന് കയറും. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ വീണ്ടും ചേർക്കുകയാണ്. ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഞാൻ ചേർക്കുന്നു. ഇത് എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് വറുത്തിട്ട്, കാരണം കരിയാതെ രീതി വറുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീൻ കറിയിലെ നല്ലതാണ്, മീൻ കറിയൊക്കെ നല്ല ഭംഗിയായിട്ട് കുറുകിയിരിക്കുകയാണ്. ആ മീൻ കറിയിലേക്ക് നമ്മൾ ഈ കടുക് വറുത്തത് പയ്യെ ഒഴിച്ചു കൊടുക്കുന്നു. ആ കടുക് വറക്കുന്നതിൻ്റെ, ആ കടുക് വറുത്ത ആ എണ്ണയുടെയും എല്ലാം കൂടെ മീൻ കറിയിൽ ചേരുന്ന ആ ഒരു മണമുണ്ടല്ലോ, അത് അനുഭവിച്ച് തന്നെ അറിയണം. കടുക് വറക്കുന്ന പല വീടുകളിലും ആ ഒരു പ്രോസസ്സ് അല്ലെ ആ ഒരു രീതി മാറിപ്പോയിരിക്കുന്നു. എല്ലാവരും മീൻകറി 1/2 ട്രിപ്പ് ഉണ്ടാക്കി, അല്ലെങ്കിൽ എന്ത് കറികളാണെങ്കിലും 1/2 ട്രിപ്പ് ഉണ്ടാക്കി വിളമ്പുന്ന ഒരു പദവിയിലേക്ക് ആൾക്കാർ മാറിയിരിക്കുന്നത് കൂടുതലും മടി കൊണ്ടാണ്. അതൊന്നുമല്ല, കറികൾക്കൊക്കെ എപ്പോഴും താളിപ്പ്, തടുക്ക, ഇന്ത്യയിൽ തടുക്ക, അല്ല നോർത്ത് ഇന്ത്യക്കാർ തടുക്ക എന്ന് പറയും, താളിപ്പ് അല്ലെങ്കിൽ ടെമ്പറിംഗ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഇതൊക്കെയും വളരെ വേണ്ടുന്നൊരു കാര്യമാണ്. അവസാന നിമിഷം നമുക്ക് കറിയിൽ നല്ലൊരു ഫ്രഷ്, അതായത് ആ സ്പൈസസിൻ്റെയും ഒക്കെൻ്റെയും ഫ്ലേവർ, ആ ഉള്ളിയുടെ എല്ലാം കൂടെ ഫ്ലേവർ ഒന്ന് ഇത് കിട്ടുവാനും ആ ഒരു ഫ്ലേവറിനെ എല്ലാം കൂടെ ഏകോപിപ്പിക്കാനും ഒക്കെ ഈ തടുക്കയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു താളിപ്പിന്
ഈ കടുക് വറക്കലിന് സാധിക്കും. അപ്പോൾ കടുക് വറക്കലാണ് ഈ ഒരു മീൻ കറിയുടെ ഏറ്റവും നല്ല രുചി എന്ന് പറയുന്നത്. നല്ലൊരു കളറും നല്ലൊരു നിറവും ഒക്കെ കിട്ടിയിരിക്കുന്നു ഇതിലേക്കണ്ടല്ലേ. നല്ല ആ ഒരു കുറച്ച് ചാറ് അതിൽ ആ നമ്മൾ ആ കടുക് വറുത്ത പാനിലേക്ക് ഒഴിച്ച് അതിൻ്റെ ഒരു ചീത്കാറ ശബ്ദം ഒക്കെ ഇട്ടുണ്ട് തിരിച്ചൊഴിക്കുന്നതിന് ആ സൗണ്ട് കേൾക്കുന്നതും അതിനോടൊപ്പം ഉണരുന്നത് ആ ഒരു മണമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിലുള്ള വിശപ്പിനെ ഇരട്ടിപ്പിക്കുകയും നമ്മൾ കൊച്ചിക്കാർ പറയുന്നത് പോലെ രണ്ട് വറ്റ് തിരുതക്കറി ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് വറ്റ് കൂടുതൽ കഴിച്ചിരിക്കും എന്നുള്ള യാതൊരു തർക്കവുമില്ല. അടച്ചു വയ്ക്കുക, കടുക് വറുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അടച്ചു വയ്ക്കുക, അല്ലെങ്കിൽ എൻ്റെ ആ മണം നഷ്ടപ്പെടും. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വിളമ്പാം. ഒരു മൺപാത്രത്തിൽ വാഴയില അറിയാം, നല്ല ചൂട് ചോറ് ഞാൻ എടുത്തിരിക്കുന്ന വെള്ളച്ചോറാണ്. നിങ്ങൾക്ക് നമ്മുടെ നോർമൽ നമ്മുടെ കുത്തരി ചോറ് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു മീൻ കറിക്ക് എനിക്ക് പ്രിയം എപ്പോഴും നല്ല ഭംഗിയിൽ നല്ല രീതിയിൽ വെന്ത ഈ വെള്ളച്ചോറാണ്. ഇതിൻ്റെ കൂടെ ആ മീൻ കറിയും കൂടെ പോകുമ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് പോലും നമ്മൾ മറന്നു പോകും. ഈ ഒരു രുചി, ഈ ഒരു മണം നിങ്ങൾ അനുഭവിച്ചു തന്നെയാണ് അറിയാൻ. കാരണം കൊച്ചിക്കാർക്ക് എന്നും പ്രിയപ്പെട്ടതാണ് തിരുത മീൻ. ഈ ഒരു എപ്പിസോഡ് ആരെയും വ്രണപ്പെടുത്തുവാനോ ഒരു വിശ്വാസങ്ങളെയും തകർക്കപ്പെടുവാനോ ഒന്നുമല്ല, പക്ഷേ വളരെയധികം പേരും പ്രശസ്തിയും ഒക്കെയും ലഭ്യമായ ഒരു മത്സ്യവിഭവം, അല്ലെങ്കിൽ ഒരു സാമൂഹിക രംഗത്ത് ഏറ്റവും അധികം പേര് കേൾക്കപ്പെട്ട ഒരു മീനിൻ്റെ പേര്, ആ ഒരു മീൻ ഇത്രയധികം പേര് ലഭ്യമായെങ്കിൽ അതിന് അതിൻ്റേതായ കാരണമുണ്ട്, അതിൻ്റെ രുചിക്ക് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാകണം പലരുടെയും ഹൃദയങ്ങൾ ഇത് കീഴടക്കുവാൻ സാധിച്ചതെന്നുള്ള യാതൊരു തർക്കവുമില്ല. ഫോർട്ട് കൊച്ചിയിലെ മറ്റു ഭാഗങ്ങളൊക്കെയും കണ്ടുവരുന്ന ഈ തിരുത മീൻ കൊണ്ടുള്ള ഈ കറിയാകട്ടെ ഫുഡ്യൂബിൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് ഞാൻ സമർപ്പിക്കുന്നത്. നിങ്ങളുടെ വീടുകളിൽ ഞാൻ ഇന്നും ഓർക്കുന്നു പണ്ട് കടമ്പനാട്ടെ എൻ്റെ വീട്ടിലേക്ക് ശാസ്താംകോട്ട കായലിൽ നിന്നും കാഞ്ചിരോട്ട് കായലിൽ നിന്നൊക്കെ കായലും മീനുമായിട്ട് വരുന്ന സ്ത്രീകൾ പലപ്പോഴും മാലയും കണമ്പും അതേപോലെ തന്നെ കരിമീനോട്ടൊക്കെ വരുമ്പോൾ ആ വളരെ രുചികരമായ കായൽ മത്സ്യങ്ങളുടെ രുചി പോലും ഇന്ന് മാറിപ്പോയിരിക്കുന്നു. ആ കാലഘട്ടങ്ങളുടെ രുചി പോലും മാറിപ്പോയിരിക്കുന്നു. പക്ഷേ ഇന്നും നമ്മുടെ മനസ്സിൽ ഒരു ഗ്രഹാതുരത്തിൻ്റെ അവസ്ഥ ഉളവാക്കുന്ന ഈ തിരുതമീനും തിരുതമീൻ കറികളും അതുപോലെ തന്നെ കണമ്പിൻ്റെയും ഒക്കെ കരിമീൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും വളരെ വൈകാരികമായ ഒരു ബന്ധമുള്ള മത്സ്യങ്ങളാണ് ഇതെല്ലാം തന്നെ. തീർച്ചയായിട്ടും ഫുഡ്യൂബിൻ്റെ പ്രിയ പ്രേക്ഷകർ ഈ എപ്പിസോഡ് പൂർണ്ണമായിട്ടും കാണണം. ഈ രുചി നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഷെയർ ചെയ്യണം. ഈ രുചി നിങ്ങൾ വീടുകളിൽ നിങ്ങൾ ട്രൈ ചെയ്യണം. കാരണം വളരെ പ്രശസ്തമായ കേരള സമൂഹത്തിൽ പേരും പെരുമയും ഉണ്ടായ ഒരു മീൻ വിഭവമാണ് ഫുഡ്യൂബ് ഞാൻ നിങ്ങളുടെ അടുക്കളയിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും മീനിൻ്റെ വില കൂടുതൽ കൊണ്ട് ഒരു പക്ഷേ പല ആൾക്കാരും മേടിക്കാൻ മടിക്കും എങ്കിൽ തന്നെയും മുടക്കുന്ന പൈസയ്ക്ക് വളരെ മൂല്യമുള്ള ഒരു മീനാണെന്നുള്ള യാതൊരു തർക്കവുമില്ല. അല്പം മുട്ടയുള്ള കാലമൊക്കെ ആണെങ്കിൽ ഈ മീനിൻ്റെ രുചി പതിന്മടങ്ങാണ്. മുട്ടയിടുന്നതിന് ആ സമയത്തൊക്കെ ആണെങ്കിൽ അതിൻ്റെ മുട്ടയ്ക്കും ആ നെയ്യൊക്കെ ഉള്ളതാണെങ്കിൽ ആ കറിക്കൊക്കെ ഉണ്ടാകുന്നൊരു രുചിയും മണവും ഒക്കെയും പറഞ്ഞറിയിക്കാനൊക്കത്തില്ല. തീർച്ചയായിട്ടും കണ്ടോ, ആ പാത്രത്തിൽ വാഴയരയിൽ ചോറും ആ മീനും ഒരല്പം സവാള എരിഞ്ഞതും മുളകും എല്ലാം കൂടെ ആകുമ്പോൾ ഈ മീൻ കറി പൂർണ്ണമാണ്. ഈ നമ്മൾ നിൽക്കുന്നത് കേരളത്തിൻ്റെ തനതായ ഭക്ഷ്യ രുചികളുടെ ഒരു രംഗത്താണ്. ഈ മീൻ കറി നമ്മളുടെ മനസ്സുകൾ കീഴടക്കും, യാതൊരു തർക്കവുമില്ല. തിരുത മീൻ കറിയുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവച്ചത്. എല്ലാവരും ഈ വിഭവം മാക്സിമം ട്രൈ ചെയ്യണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവചെയ്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണമെന്നൊക്കെ അറിയിക്കുന്നു. ഫുഡ്യൂബിൻ്റെ ഈ പുത്തൻ രുചി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു രുചിയുമായി കാണും വരേക്കും. ഷെഫ് സോജു ഫിലിപ്പ് സൈനിങ് ഔട്ട്. രുചിയുടെ പൂരം കൊടിയേറട്ടെ, സന്തോഷത്തിൻ്റെ പൂത്തിരികത്തട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ആൾ.